ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മലയാളം സിക്സ്ത് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ സി പ്ലസ് പ്ലസ് ഇല്ല പ്രോഗ്രാമിങ്ങിൻ്റെ ഓരോ സ്റ്റെപ്സും അതിൻ്റെ പേരെന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന ഒരു ചാപ്റ്ററാണ് അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു സിമ്പിൾ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞൊരു ഹെഡർ ഫയൽ നമ്മൾ കൊടുക്കും യൂസിങ് നെയിം സ്പേസ് പിന്നെ ഇൻ്റെ മെയിൻ സ്റ്റേറ്റ്മെൻറ്സ് അത് ഓപ്പൺ ബ്രേസസ് നമ്മൾ ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്ത് ഇങ്ങനെയാണ് ജസ്റ്റ് ഒരു സിമ്പിൾ ഫോം ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൻ്റെ അപ്പം ഈ ആദ്യത്തെ ലൈനിനെ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് എന്നാണ് വിളിക്കുന്നത് സെക്കൻഡ് ലൈനിനെ നെയിം സ്പേസ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയും മൂന്നാമത്തെ ലൈനിനെ നമ്മൾ ഫങ്ഷൻ ഹെഡർ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ പേരെല്ലാം ഇനി ആദ്യത്തെ നമുക്ക് നോക്കാം പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നെ ഒരു പ്രീ പ്രോസർ ഡയറക്റ്റീവ് വെച്ചിട്ടാ അപ്പോൾ ഈ പ്രീ ഈ പ്രീ പ്രോസസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ഇതിനുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സോ ഉള്ള ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറുള്ള കമ്പൈലറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാണ് അതായത് ശരിക്കുമുള്ള ഒരു കമ്പൈലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നേക്കായ മുമ്പ് ഇൻഫർമേഷൻസ് എല്ലാം പ്രോസസ്സ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കമ്പെയ്ലറിന് കൊടുക്കെയാണ് ഈ പ്രീ പ്രോസസ്സേഴ്സ് ചെയ്യുന്നത് പ്രീ പ്രോസസ് ഡയറക്റ്റീവ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഓൾവേസ് ഒരു ഹാഷ് വഡ്ജറ്റാണ് തുടങ്ങുന്നത് ഇതുപോലെ ഹാഷ് സിമ്പിൾ വെഡ്ജറ്റാണ് തുടങ്ങാറ് അപ്പോൾ ഇപ്പോൾ ഈ പ്രീ പ്രോസസ് ഡയറക്റ്റീവ് ആയിട്ടുള്ള ഹാഷ് ഇൻക്ലൂഡ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്താ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സി പ്ലസ് പ്ലസ് ലൈബ്രറിയിൽ ഒരുപാട് ഹെഡർ ഫയൽസ് ഉണ്ടാവും അപ്പോൾ ഈ ഹെഡർ ഫയൽസൊക്കെ ഈ ഹാഷ് ഇൻക്ലൂഡുമായിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യാറ് എന്നാൽ മാത്രമേ നമുക്ക് ആ പ്രോഗ്രാം സക്സസ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാണ് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു സെമി കോളൻ്റെ ആവശ്യമില്ല ഇവിടെ അതുപോലെ തന്നെ ഈ ഹാഷ് ഇൻക്ലൂഡ് മാത്രമല്ല ഇഷ്ടമുള്ള ഹെഡർ ഫയൽസ് നമുക്ക് ഉപയോഗിക്കാം ഇതെല്ലാം അതിന് ആണ് ഹാഷ് ഡിഫൈൻ ഹാഷ് അൺഡ് എന്നൊക്കെ പറയുന്നത് ഇതിന് ആണ് നെക്സ്റ്റ് ഈ ഹെഡർ ഫയൽ എന്താണ് ഹെഡർ ഫയലിൽ എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫങ്ഷൻസ് ഒബ്ജെക്ട്സ് അതേപോലെ തന്നെ ഓൾറെഡി പ്രീ ഡിഫൈൻ ചെയ്ത് വച്ചേക്കുന്ന ഡേറ്റാ ടൈപ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡിറൈവ്ഡ് ഡേറ്റാ ടൈപ്പ്സ് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഫുൾ ഇൻഫർമേഷൻസ് അടങ്ങിയിരിക്കുന്നത് ഈ ഹെഡർ ഫയലാണ് അപ്പോൾ ഈ ഒരു ഹെഡർ ഫയൽ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പയിലർക്ക് ഇതെല്ലാം ആ പ്രോഗ്രാമിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ ഇങ്ങനത്തെ ഒരുപാട് ഫയൽസ് ഉണ്ട് ഇതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറിയിലാണ് സൂക്ഷിച്ചു വച്ചേക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ അപ്പോൾ ഏതൊരു പ്രോഗ്രാമിനാണോ ഇതിൽ നിന്ന് ആവശ്യമുള്ള റിസോഴ്സസ് ഒക്കെ വേണ്ടത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഹെഡർ ഫയൽ നമ്മൾ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം ഇപ്പം നമുക്ക് സി ഇൻ സി ഔട്ട് പോലെയുള്ള ഇൻപുട്ടിന് ഔട്ട് പുട്ടിന് വേണ്ടിയുള്ള ഒബ്ജെക്ട്സൊക്കെയാണ് ആവശ്യമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പം ഈ ഐ ഒ എന്ന് പറയുന്ന ഹെഡർ ഫയലിൻ്റെ ഉള്ളിൽ ഐ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഒന്ന് പറയുമ്പോൾ ഔട്ട് പുട്ട് അപ്പോൾ ഇതിലേക്ക് ഈ സി സിയിനും സി ഔട്ടും ഇതേപോലെയുള്ള ഒബ്ജെക്ട്സിൻ്റെ എല്ലാ ഇൻഫോർമേഷൻസും ഇതിലേക്ക് ഇൻക്ലൂഡ് ആവും നെക്സ്റ്റ് നെയിം സ്പേസിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താന്ന് എന്താ ഈ നെയിം സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അതായത് ഒരു പ്രോഗ്രാമിൽ സെയിം നമ്പറുള്ള ഒന്നിൽ കൂടുതൽ ഐഡന്റിഫയേഴ്സ് പാടില്ല അപ്പൊ അതായത് ഒരു എക്സാമ്പിൾ ഇതിൽ തന്നെ പറയുന്നത് ഒരു വീട്ടില് ഒരേ പേരുള്ള ഒന്നിലധികം കുട്ടികൾ ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ വരില്ലേ അതായത് ഇപ്പൊ അപ്പൂ എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അടുത്ത കുട്ടി ഇളയകുട്ടി മൂത്ത കുട്ടിക്ക് എല്ലാവർക്കും അപ്പൂന്ന് പേരിട്ടേ നമുക്ക് കൺഫ്യൂഷൻ വരും അപ്പോൾ ആ ഒരു മെയിൻ അഡ്രസ്സിൻ്റെ ഉള്ളിൽ ഒരു പേരേ പാടുള്ളൂ അതേസമയം അപ്പുറത്തെ വീട്ടിൽ അപ്പൂന്ന് പറഞ്ഞ പേരുള്ള കുട്ടി കൺഫ്യൂഷൻ വരില്ല കാരണം അതിൻ്റെ അഡ്രസ്സ് വേറെയാ അപ്പോൾ അതാണ് ഈ നെയിം സ്പേസ് എസ് ടി ഡിയിലും പറയുന്നത് അതായത് ഒരു പ്രോഗ്രാമിൽ ഒന്നിൽ കൂടുതൽ സെയിം പേരുള്ള ഐഡൻറ്റിഫയേഴ്സ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഈ യൂസിങ് എന്ന് പറഞ്ഞ കീവേഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യാൻ ആ കമ്പൈലറിൻ്റെ അടുത്ത് പറയുന്നത് യൂസിങ് എന്ന് പറഞ്ഞ് നമ്മൾ ആ വേ കീവേഡ് അവിടെ ഉപയോഗിക്കുമ്പോൾ ഈ എസ് ടി ഡി യൂസിങ് എസ് ടി ഡി എന്ന് എസ് ടി ഡി ഫുൾ ഫോം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് നെയിം സ്പേസിലുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി ഔട്ട് സീന് പോലെയുള്ള ഒരുപാട് ഒബ്ജെക്ട്സ് ആണുള്ളത് അപ്പോൾ നമ്മൾ അപ്പോൾ സാധാരണ രീതിക്ക് നമ്മൾ എസ് ടി ഡി സി ഔട്ട് എസ് ടി ഡി സീൻ ഇങ്ങനെ ഇങ്ങനെ പലതാണ് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അതിന് പകരം നമ്മൾ ആ ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി എന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാമിൽ എപ്പോൾ വേണമെങ്കിലും സീനും സി ഔട്ടൊക്കെ എപ്പോൾ വേണമെങ്കിലും എടുക്കാം കമ്പൈല അത് നേരിട്ട് സെർച്ച് ചെയ്തോളും അപ്പോൾ ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ എഴുത്ത് അത് ഈസിയാക്കും നെക്സ്റ്റ് മെയിൻ ഫങ്ഷൻ എന്താണ് അതായത് എല്ലാ പ്രോഗ്രാമിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാവും അതായത് മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും ഒരു എക്സിക്യൂഷൻ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ മെയിൻ ഫങ്ഷൻ വച്ചിട്ടാണ് ഇനി നമ്മൾ വേ വേറെ ഏതെങ്കിലും ഫംഗ്ഷനാണ് പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നെങ്കിൽ മെയിനിന് പകരം ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇൻബോക്ഡ് ഫ്രം മെയിൻ അല്ലെങ്കിൽ കോൾഡ് ഫ്രം മെയിൻ എന്നാണ് പറയാറ് സാധാരണ ഒരു മെയിൻ ഫങ്ഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിൽ അതിനു മുമ്പ് അതിൻ്റെ ഒരു ഡേറ്റ ടൈപ്പ് കൂടി പറഞ്ഞിട്ടുണ്ടാവും അതായത് ഇൻഡ് മെയിൻ അതിൽ ആ ഇൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡീജർ ഡേറ്റ ടൈപ്പിനെയാണ് കാണിക്കുന്നത് അപ്പോൾ സാധാരണ മെയിൻ്റെ ഫ്രണ്ടിൽ അത് ഒരു ഡേറ്റ ടൈപ്പ് കൂടി ഉണ്ടാവും അപ്പോൾ ഈ മെയിൻ കഴിഞ്ഞിട്ടാണ് ശരിക്കും ആ പ്രോഗ്രാമിൻ്റെ ബോഡി വരുന്നത് ആ ബോഡി വരുന്നത് ഇങ്ങനെയുള്ള ബ്രേസസിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ടാവും ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയും ഡീലിമിറ്റ് ചെയ്യുന്നത് അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് തീർന്നു എന്ന് കാണിക്കുന്നത് ഈ സെമികോളൻ വെച്ചിട്ടാണ് പത്രം കാര്യങ്ങളൊക്കെയാണ് ഈ മെയിൻ ഫങ്ക്ഷനിൽ പറയുന്നത് നെക്സ്റ്റ് ഒരു നല്ലൊരു കോഡിങ്ങിന് വേണ്ട ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യു സ്യൂട്ടബിൾ നെയിമിങ് കൺവെൻഷൻ ഫോർ ഐഡൻറ്റിഫയേഴ്സ് ഓരോ ഐഡൻറ്റിഫയറിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള നെയിം വേണം ഉപയോഗിക്കാൻ ഇപ്പോൾ എക്സാമ്പിൾ ഇതിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു എംപ്ലോയിയുടെ സാലറി കണ്ടുപിടിക്കണം അതിൽ നിന്നുള്ള ഡിഡക്ഷൻസ് എല്ലാം കുറച്ച് കഴിഞ്ഞിട്ടുള്ള അയാളുടെ നെറ്റ് സാലറി കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് വേണേൽ ഇങ്ങനെ കോഡ് ചെയ്യാം അതായത് എ ഈക്വൽ എ ബി മൈനസ് സി അല്ലെ എന്ന് പറയുന്ന ആളുടെ നെറ്റ് സാലറി ബി എന്ന് പറയുന്ന ആളുടെ ടോട്ടൽ സാലറി സി എന്ന് പറയുന്നത് ഡിഡക്ഷൻ അപ്പോൾ ടോട്ടൽ നിന്ന് ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ള നെറ്റ് സാലറി ആണ് എ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ നമുക്കൊരു കോഡിങ് കൊടുക്കാം പക്ഷേ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഇതിൽ എന്താ പറയുന്നത് എന്താ ഉള്ളൊന്നും നമുക്ക് മനസ്സിലാവില്ല പക്ഷെ നമുക്ക് ഉത്തരം കിട്ടും അപ്പോൾ അതിന് പേരും നമ്മൾ കോഡിങ് ചെയ്യുമ്പോൾ പ്രോഗ്രാമിങ് ആ കോഡിങ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാലോ നെറ്റ് സാലറി അതായത് ഇവിടെ അണ്ടർ സ്കോർ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാമിൽ സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ വൈറ്റ് സ്പേസ് പറ്റില്ല അതുകൊണ്ടാണ് ഈ അണ്ടർ സ്കോറ് അപ്പം നെറ്റ് സാലറി ഈക്വൽ ഗ്രോ സാലറി മൈനസ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കോഡിങ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഹൈറ്റ് ആണെങ്കിൽ ആവറേജ് ഹൈറ്റിന് പേരും ഇങ്ങനെ ഷോർട്ടായി എഴുതാം എ ബി ജി ഹൈറ്റ് റോൾ നമ്പർ അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതുന്നതിന് ഡിമോണിക് നെയിംസ് എന്ന് പറയും ഫുൾ ആയിട്ട് എഴുതാതെ അതിൻ്റെ ചെറിയൊരു ഷോർട്ട് ഫോം ആയിട്ടൊക്കെ എഴുതുമ്പോൾ അത് ഒരു കാര്യമാണ് അത് സ്യൂട്ടബിൾ നെയിമിങ് നെക്സ്റ്റ് യൂസ് ക്ലിയർ ആൻഡ് സിമ്പിൾ എക്സ്പ്രഷൻ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒന്നും എഴുതാതെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഉപയോഗിക്കാം ഇനി അഥവാ കമൻസ് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അതായത് കോംപ്ലെക്സ് പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ കമൻസ് നമുക്ക് ആഡ് ചെയ്യാം കമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് കമൻ്റ് ഉണ്ട് സിംഗിൾ ലൈൻ കമൻറ്റും മൾട്ടി ലൈൻ കമൻറ്റും ഈ കമൻറ്റ് എന്തിനാച്ചാൽ നമുക്ക് ആ പ്രോഗ്രാം കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ കമൻറ് ഉപയോഗിക്കാണെങ്കിലും കമ്പെയ്ലർ അത് നോക്കില്ല കമ്പൈലർ അത് ഇഗ്നോർ ചെയ്തിട്ട് ആ ബാക്കി പ്രോഗ്രാമിൻ്റെ പാർട്ട് മാത്രം നോക്കുകയുള്ളൂ ഇതൊരു ആക്ച്വലി ഒരു പ്രോഗ്രാമിൻ്റെ പാർട്ടല്ല നമ്മൾ യൂസേഴ്സിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ കമൻറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ രണ്ട് സ്ലാഷ് ഉപയോഗിച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിന് സിംഗിൾ ലൈൻ കമൻ്റ് എന്ന് പറയും അഥവാ സ്ലാഷ് സ്റ്റാർ അതിനുള്ളൊരു കമൻറ്റ് എഴുതി പിന്നെ സ്റ്റാർ സ്ലാഷ് വെച്ച് നമ്മളത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിന് മൾട്ടി ലൈൻ കമൻസ് എന്ന് പറയും അങ്ങനെ നമുക്ക് കമൻറ്റ് ചെയ്താൽ നെക്സ്റ്റ് ആണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്താണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു വേരിയബിളിനെ എടുക്കുമ്പോൾ സപ്ലൈയിങ് വാല്യൂ ടു വേരിയബിൾ അറ്റ് ദ ടൈം ഓഫ് ഇറ്റ് ഡിക്ലറേഷൻ ഒരു വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതിനൊരു വാല്യൂ കൊടുക്കുന്നതാണ് ആ വേരിയബിളിന് ഒരു വാല്യൂ കൊടുക്കുന്നതിനാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതായത് ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് എവിടെ സേവ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നതാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ് ഉപയോഗിക്കാറ് മെയിനായിട്ട് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണോ ഇൻഡ് എക്സ് വൈസഡ് ഈക്വൽ വൺ ട്വൻറ്റി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് വൈസഡ് എന്ന് പറഞ്ഞ വേരിയബിൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ ആണ് അപ്പോൾ അതിൻ്റെ വാല്യൂ അപ്പം ഈ നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞ വാല്യൂ ഇൻ്റീജർ ഡേറ്റ ടൈപ്പ് ഉള്ള ഈ എക്സ് വൈസഡ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യണം നൂറ്റി ഇരുപതിനെ എക്സ് വൈസിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ഇനീഷ്യലൈസേഷൻ അതായത് ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ് അപ്പോൾ ഡിക്ലെയർ ചെയ്യുന്നതിനാണ് അപ്പോൾ അത് നമ്മൾ അതിന് വാല്യൂ കൊടുക്കുന്നതിനെയാണ് ഈ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് കോൺസ്റ്റ് ദ ആക്സസ് മോഡിഫയർ അതായത് നമ്മളിപ്പോൾ ഈ ട്വൻറ്റി ടു ബൈ സെവൻ എന്നോ അല്ലെങ്കിൽ ത്രീ പോയിന്റ് വൺ ഫോർ എന്ന് പറഞ്ഞ പൈക്ക് പകരം ആ നമ്പേഴ്സ് ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുമ്പോൾ അത് പ്രോഗ്രാമിൻ്റെ പല പാർട്ടിൽ പ്രോസസിങ് നടക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ആയെന്ന് വരാം അഥവാ പൈന്നൊക്കെ ഉപയോഗിക്കുന്നതെങ്കിലും അപ്പോൾ ഒരു പ്രോഗ്രാമിൽ മൊത്തം വാല്യൂ ചേഞ്ച് ആവാതെ സെയിം ആ വാല്യൂ തന്നെ ആ ഒരു പർട്ടിക്കുലർ വേരിയബിളിന് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്ന ഒരു കീവാഡ് അപ്പോൾ ഈ കോൺസ്റ്റ് ഫ്ലോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ പി വൈ എന്ന് പറ ഐ എന്ന് പറഞ്ഞ പൈ പൈ എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾ അതിൻ്റെ ഡേറ്റാ ടൈപ്പ് ഫ്ലോട്ട് ആണ് കോൺസ്റ്റ് ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൽ മൊത്തം ഈ പൈ എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ ത്രീ പോയിന്റ് വൺ ഫോർ ആയിരിക്കുമെന്നാണ് ഇത് കാണിക്കുന്നത് നെക്സ്റ്റ് ആണ് ടൈപ്പ് മോഡിഫയേഴ്സ് ടൈപ്പ് മോഡിഫയേഴ്സ് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈസ് റേഞ്ച് ഇതൊക്കെ ഡേറ്റാ ടൈപ്പിന്റെ ആ ഒരു ഡേറ്റയുടെ നമ്മൾ സൈസ് റേഞ്ച് പ്രൊസഷൻ അതെല്ലാം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടൈപ്പ് മോഡിഫയേഴ്സ് അപ്പം ഇത് ഇവിടെ തന്നിട്ടുണ്ട് ടൈപ്പ് ആൻഡർ മോഡിഫയേഴ്സ് തന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് പഠിച്ചാൽ മതി അതായത് ക്യാർ എന്ന് പറഞ്ഞ ഇതാണെങ്കിൽ ക്യാറിന് ക്യാരക്ടറിൽ നിന്നാണ് അത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സൈസ് വൺ ബൈറ്റ് ആണ് പിന്നെ ഇൻഡീസർ തന്നെ മൂന്ന് ഉണ്ട് ഷോർട്ടിൻഡ് ഇൻഡ് ലോങ്ങ് ഉണ്ട് അപ്പം ഷോർട്ട് ഇൻഡിൻ്റെ സൈസ് ടു ബൈറ്റ് ഇൻഡിൻ്റെ സൈസ് ഫോർ ബൈറ്റ് ലോങ് ഇൻഡിൻ്റെ സൈസും ഫോർ ബൈറ്റ് തന്നെ പക്ഷെ അതിൽ കൂടുതൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും ഫ്ലോട്ടും പറഞ്ഞ പോലെ ഫ്ലോട്ടിങ് പോയിന്റ് നമ്പേഴ്സ് അതായത് നമ്മുടെ പോയിന്റുള്ള നമ്പേഴ്സ് ത്രീ പോയിന്റ് വൺ ഫോർ ടു പോയിന്റ് ത്രീ അതൊക്കെ സ്റ്റോർ ചെയ്യാൻ അതിൻ്റെ നാല് ബൈറ്റാണ് അതിൻ്റെ സൈസ് ഡബിൾ എന്ന് പറയുമ്പോൾ ഡബിൾ പ്രൊസിഷൻ ഫ്ലോട്ടിങ്ങിൻ്റെ തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട് ഡബിൾ പ്രൊസിഷ്യൻ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷ്യൻന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് കൂടും എയ്റ്റ് ബൈറ്റ്സ് വരെ അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റും കൂടുതൽ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം ലോങ് ഡബിൾ ആകുമ്പോൾ ടെൻ ബൈറ്റ്സ് ആണ് അതിൻ്റെ സൈസ് അപ്പോൾ ഈ ഒരു ഇത് പഠിച്ചു വെച്ചാൽ മതി ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡിഫയേഴ്സ് മോഡിഫയേഴ്സ് എന്ന് പറയുമ്പോൾ സൈൻഡ് അൺസൈൻഡ് ലോങ് ഷോർട്ട് എന്ന് പറഞ്ഞതാണുള്ളത് അപ്പോൾ ഈ ഫ്ലോട്ടിനെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് ടൈപ്പ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യനെയും രണ്ട് മൂന്ന് ടൈപ്പ് ആക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ സൈസും കാര്യങ്ങളും ഇത് പഠിക്കാം ഇനി ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചേക്കുന്നതാണ് അപ്പോൾ അതൊന്നും കൂടി ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് അരത്തമാറ്റിക് അസൈൻമെൻറ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഈക്വലിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് പ്ലസ് ഈക്വൽ മൈനസ് ഈക്വൽ ഇൻറ്റു ഈക്വൽ സ്ലാഷ് ഡിവി ഡിവിഷൻ ഈക്വൽ എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതായത് ഇപ്പോൾ എക്സ് പ്ലസ് ഈക്വൽ ടെൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഈക്വൽ എക്സ് പ്ലസ് ടെൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിനെ ഷോർട്ടാക്കി എഴുതുന്നാണ് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് അരിത്തമാറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാറ് ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് എ പ്ലസ് പ്ലസ് എക്സ് പ്ലസ് പ്ലസ് എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കാം ഡിക്രിമെൻറ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ വെച്ച് അതിൻ്റെ കുറയും വൺ മൈനസ് 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 വൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം ഇനിയാണ് ടൈപ്പ് കൺവേർഷൻ ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡേറ്റാ ടൈപ്പിൻ്റെ ഒരു സോറി ഒരു ഓപ്പറൻറ്റിൻ്റെ ഡേറ്റ ടൈപ്പിന് വേറൊരു ഡേറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് അതായത് ഇപ്പം നമ്മൾ ഇൻഡാണ് കൊടുത്തേക്കുന്നതെങ്കിൽ ഫൈവ് ബൈ ടു എന്ന് കൊടുത്തിട്ടെങ്കിൽ നമുക്ക് ടൂവേ കിട്ടുള്ളൂ കാരണം നമ്മൾ ആണ് ഡാറ്റ ടൈപ്പ് കൊടുത്തത് ഇൻഡിൽ ഒരിക്കലും പോയിൻ്റ് ഉള്ള നമ്പർ വരില്ല അതേസമയം നമ്മൾ ഫ്ലോട്ടാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഡാറ്റാ ടൈപ്പ് ഉപയോഗിച്ചെങ്കിൽ ഫൈവ് ബൈ ടു ചെയ്താൽ നമുക്ക് ടു പോയിൻ്റ് ഫൈവ് കിട്ടിയനും അതായത് ഫ്ലോട്ടിലാണ് നമ്മൾ ആ ഒരു പോയിൻ്റ് കമ്പ്യൂട്ടർ സപ്പോർട്ട് ചെയ്യുള്ളൂ ഈ സി പ്ലസ് പ്ലസ്സിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് കൊടുക്കണം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരു ഡേ ഒരു ഓപ്പറൻറ്റിൻ്റെ ഇത് ഇങ്ങനെയുള്ള ഫൈവ് ടു ഇതിനൊക്കെയാണ് ഓപ്പറൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഓപ്പറൻറ്റിൻ്റെ ഡാറ്റ ടൈപ്പിനെ മറ്റൊരു ഡാറ്റ ടൈപ്പിലേക്ക് ഇൻഡ് മാറ്റി ഫ്ലോട്ടാക്കാം അങ്ങനെ ഒരു ഡേറ്റ ടൈപ്പിൽ നിന്ന് മറ്റൊരു ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ടൈപ്പ് കൺവെൻഷൻ എന്ന് പറയുന്നത് ടൈപ്പ് കൺവെൻഷൻ രണ്ട് ടൈപ്പ് ഉണ്ട് ഇംപ്ലിസിറ്റും ഉണ്ട് എക്സ്പ്ലിസിറ്റും ഉണ്ട് ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രം ലോവർ ടൈപ്പ് ടു ഹയർ ചെറിയ ഡേറ്റാ ടൈപ്പിൽ നിന്ന് വലിയ ഡേറ്റ ടൈപ്പിലേക്ക് മാറ്റുന്നതിനെയാണ് ടൈപ്പ് പ്രൊമോഷൻ അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് അതേസമയം എക്സ്പ്ലിസിറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമേഴ്സ് തന്നെ ഡിസൈഡ് ചെയ്യും അതായത് അവർക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടിന്റെ ഡേറ്റാ ടൈപ്പ് എങ്ങനെ വേണമെന്ന പ്രോഗ്രാമേഴ്സ് ഇടയ്ക്ക് ഡിസൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ സ്പെസിഫൈങ് ദ ടു വിൻ പാരാന്തസ്റ്റ് ഓഫ് ദ ഓപ്പറൻറ്റ് ഓപ്പറൻറ്റിനെ ലെഫ്റ്റ് സൈഡില് പാരാന്തസിലായിട്ട് ഇങ്ങനെ പാരാന്തസിലായിട്ട് ഡേറ്റാ ടൈപ്പ് പറയും എന്നിട്ട് അപ്പോൾ റിസൾട്ട് വരുമ്പോൾ അതേ ടൈപ്പിലുള്ള റിസൾട്ട് വരും അപ്പൊ ഇതിനെയാണ് ടൈപ്പ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എൻ്റെ കുറച്ച് പ്രോഗ്രാംസൊക്കെയാണ് തന്നിട്ടുള്ളത് ഒരു സിമ്പിൾ പ്രോഗ്രാം നമുക്ക് നോക്കാം നമുക്കൊരു മെസ്സേജ് കാണും സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ആണ് നമുക്ക് കാണേണ്ടത് ഇതാണ് നമുക്ക് ഇടേണ്ട ഔട്ട്പുട്ട് അപ്പോൾ അതെങ്ങനെയാണ് എഴുതണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാം ഹാഷ് ഇൻക്ലൂഡ് ഐ യൂസ് ട്രീം യൂസിങ് നെയ്മെം സ്പേസ് എസ് ടി ഡി ഇൻ്റെ മെയിൻ എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിച്ചിട്ട് ബ്രേസസ് ഇടാം ഓപ്പൺ ബ്രേസസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണേണ്ടതല്ലേ ഔട്ട് പുട്ടായിട്ട് കാണണ്ടേ അപ്പോൾ സി ഔട്ട് എന്നിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഈ ഡബിൾ കോഡ്സിൽ വേണം സ്മോക്കിംഗ് ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആ ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക സെമിക്കോളിന് ഇടാം റിട്ടേൺ ഓ എന്ന് പറഞ്ഞാൽ സെമി കോളിന് ഇട്ടിട്ട് അത് നമ്മൾ പിന്നെയും ക്ലോസ് ബ്രേസസ് ഉപയോഗിക്കുകയാണ് അങ്ങനെ ആ ഒരു പ്രോഗ്രാം തീർന്നു എന്നിട്ട് അത് നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ടായിട്ട് സ്മോക്കിംഗ് ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞ് കിട്ടും ഇപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക്